ഗായ്സ് വെൽക്കം ടു എംസി വ്ളോഗ്സ്. അപ്പൊ നമ്മൾ ഇന്നൊരു ട്രിപ്പ് അടിക്കാൻ പോവാണ്, ഫാമിലി ട്രിപ്പാണ്. ഞാനും ചിഞ്ചു, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി, എന്റെ ഒരു കസിൻ ഉണ്ട്, അളിയനുണ്ട്, എല്ലാരുമായിട്ട് പോവാൻ പോവാണ്. അമ്മയുണ്ട്. അപ്പൊ സ്ഥലം സർപ്രൈസ് ആണ്. സ്ഥലം ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് രണ്ട് സെക്കൻഡ് കഴിയുമ്പോ മനസ്സിലാവും സർപ്രൈസ്. നമ്മളപ്പോ ഇപ്പൊ ഒരു റോഡിന്റെ സൈഡിൽ നിർത്തിയേക്കോളൂ, ഒരു ഷോപ്പിംഗ് കയറി നമുക്ക് കുറച്ച് ഡ്രസ് എടുക്കണം. കുറച്ച് ഡ്രസ്സ് ഒരേപോലത്തെ ഒരു ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ പോയാണ്. അപ്പൊ അത് ഒരേപോലത്തെ ഡ്രസ് കോഡ് സെറ്റ് ചെയ്യണത് അത് നമ്മൾ കാണിക്കാൻ നേരത്തെ പെട്ടെന്ന് മനസ്സിലാവും എന്താണെന്ന്. എങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ ഓക്കെ. അപ്പൊ ഗൈസ്, ഫൈനലി നമ്മളിതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വേറൊരിടത്തുമല്ല, വണ്ടർലയിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. ഇന്ന് ഇവിടെ നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫാമിലിയും ഉണ്ട് ഇന്ന് നമ്മുടെ കൂടെ. അപ്പൊ വീഡിയോ മുഴുവനും കാണണേ. അപ്പൊ ഗൈസ്, നമ്മൾ വണ്ടർലയിലാണ് വന്നേക്കുന്നത്. വണ്ടർല എത്തിയിട്ടുണ്ട്. ക്യാമറ കണ്ടപ്പോ അമ്മ പ്രശ്നമായി. അളിയനും പെങ്ങളും ടിക്കറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇനി അവിടെ ഇവിടെ വന്നിട്ട് ഇനി ടിക്കറ്റായിട്ട് പ്രിൻ്റ് ചെയ്ത് എടുക്കണം. അയ്യോ, ടിക്കറ്റിൻ്റെ കാര്യമല്ല അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവർ ഫുഡിൻ്റെ കാര്യമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മു അമ്മു എവിടെ പോണ്? അമ്മു, അമ്മുവിനെ പിടിച്ചോ. ഞാനും ചിഞ്ചു, ചേച്ചി, അളിയൻ, അനിയൻ, അതുപോലെ ഞങ്ങളുടെ അമ്മു, പിന്നെ അമ്മ, എൻ്റെ അമ്മയുണ്ട്, അളിയൻ്റെ അമ്മയുണ്ട്. അവരെവിടെയാണെന്ന് കാണുന്നില്ല, ഇവിടെ എവിടേക്കേ നടക്കുന്നുണ്ട്. അറിയാലോ, വണ്ടർലയിൽ നൈലോൺ ടൈപ്പ് ഡ്രസ്സ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. വേറെ ടൈപ്പ് ഡ്രസ്സൊക്കെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് ഇവിടെ നിന്ന് വാങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് വാങ്ങാൻ നിൽക്കരുത്, ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടുപോകും. നല്ല റേറ്റാണ്. വരുന്ന വഴി ഒരുപാട് കടകളുണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് വരിക. 120-130 രൂപയ്ക്ക് അത്യാവശ്യം ഡ്രസ്സുകൾ കിട്ടും. ഇപ്പോൾ ഞാനിട്ടേക്കുന്ന ഈ ടീഷർട്ട് ആണെങ്കിൽ ഇതിന് 130 രൂപയാണ് ഇതിന് റേറ്റ് വന്നേക്കുന്നത്. പിന്നെ ഷോർട്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതിന് 100 രൂപ. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈ വരുന്ന വഴി ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് കിട്ടും, അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ വന്നിട്ട് ഡ്രസ്സ് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല റേറ്റാവും. എല്ലാവരും സെയിം ഡ്രസ് കോഡിലാണ് വന്നേക്കുന്നത്. ഡ്രസ് കോഡ് ഞാൻ കാണിച്ചു, എൻ്റെ ഡ്രസ്സ് കാണിച്ചു കേട്ടാ. അപ്പോൾ റേറ്റ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങേണ്ടവർ വരുന്ന വഴി വാങ്ങിച്ചിട്ട് വരും. ഇവിടെ വന്ന് വാങ്ങാൻ നിൽക്കാതിരിക്കുക. 200-300 തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ബിഗിനിങ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ നമ്മൾ മൈക്ക് കൂടി വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ കൂടി, ഞങ്ങളുടെ വീഡിയോകളിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അടുത്ത വീഡിയോ മുതൽ ഞങ്ങൾ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. ഇന്നത്തെ ട്രിപ്പിന് മൈക്ക് യൂസ് ചെയ്തിട്ട് തന്നെ വീഡിയോ എടുക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ അത് പാളിപ്പോയി. അപ്പോൾ എന്തായാലും വണ്ടർല ഞങ്ങൾ തകർത്തടിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് വണ്ടർല. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം. വണ്ടർല എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, അത്യാവശ്യം സിനിമയിലും പോയിട്ടുള്ളവരുണ്ടാവും, അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും തകർത്തടിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. 11 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനി ഒരുപാട് സമയമുണ്ട് അല്ലേ. അപ്പൊ രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണ റൈഡ്സിലെ എല്ലാത്തിലും കയറിയിട്ട് ഒരു ഉച്ച കഴിഞ്ഞല്ലേ, ഒരു 4 o'clock തൊട്ട് വാട്ടർ റൈഡ്. അത് ഇവിടെ വരുന്ന എല്ലാരും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തു തന്നെ. അല്ല, അറിയാൻ പാടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങളും വണ്ടർലയുടെ ഫ്രണ്ടിലുള്ള കുരങ്ങച്ചിന്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നപ്പോഴാണ് അമ്മൂസ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇറങ്ങി ഓടുവാണ്. അപ്പൊ അതെ, ബേബി അമ്മൂസിനെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടി, അങ്ങനെ പിടി കിട്ടിയില്ല. അമ്മൂസ് അതിന്റെ ഇടക്കൂടെ നുഴഞ്ഞൊക്കെ കയറി ഓടുവാണ്. അവള് മൊത്തത്തി ഓട്ടമായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ അമ്മൂസിനെ പിടികൂടി, ഞങ്ങളിതെ രണ്ടുപേരും കൂടെ ടിക്കറ്റ് കൗണ്ടർ പാസ് ചെയ്ത് അകത്തേക്ക് കയറുവാണ്. അപ്പൊ അതായത് നമ്മുടെ കൂടെയുള്ള എല്ലാവരും വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തരെയൊക്കെ വിളിക്കുവാണ്. അപ്പൊ എല്ലാവരും വന്നതിന് ശേഷം നമ്മളിതെ അകത്തേക്ക് കയറി ചെന്നപ്പോ തന്നെ കണ്ടത് നമ്മുടെ അത്ഭുത ദ്വീപ് സിനിമയിലൊക്കെയുള്ള പുള്ളിക്കാരൻ ദേ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ പുള്ളീനെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് നമ്മളിതെ അകത്തേക്ക് കയറുവാണ്. ബാക്കി നിങ്ങൾ കണ്ടോ? മാപ്പ് കാണിച്ചു നല്ല മനസ്സിലായ. അങ്ങനെ അമ്മുവിന്റെ ഉദ്ദേശം നടന്ന് നടന്നപ്പോ അവളൊന്ന് സൈലന്റ് ആയി. കാണിച്ചേ മിഠായി, കാണിച്ചേ മിഠായി, കാണിച്ചേ അമ്മു, അമ്മു മിഠായി കാണിച്ചു കൊടുത്തേ.
അതേ അവള് അടുത്ത മിഠായിയുടെ പുറകെ പോയി. ആ ഇനി ക്ലാസ്സാ. അപ്പൊ ഗൈസ് നമ്മൾ ഇതേ വണ്ടർലയുടെ അകത്ത് എത്തിയിട്ടുണ്ട്. എൻട്രൻസിലാണ്, എൻട്രൻസിൽ നമ്മളിനി വണ്ടർലയുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്നവരൊക്കെ അവിടെ സ്റ്റക്കായി നിൽപ്പുണ്ട്, എന്താണെന്നറിയാം. അത് അമ്മുവാണ്, അമ്മു അമ്മു ഞങ്ങൾ എല്ലാരും സ്റ്റക്കായിക്കൊണ്ടിരിക്കും. അവള് വണ്ടർലെ വന്നപ്പോ മുതൽ ഓട്ടോ ആണ്. അമ്മുവിനെ പിടിക്കാൻ എല്ലാരും ഓട്ടത്തിലാണ്. ഒന്നു ചിഞ്ചുവാ, ചിഞ്ചു എന്തു അടി, എന്ത് സംഭവം, എന്തെറിഞ്ഞു വീഴ്ത്തണ? അതില് വീഴ്ത്തിയാണെങ്കില ഇതില് ടച്ച് ചെയ്തിട്ടാ. ഗെയിം കളിക്കാൻ പോവുകയാണ്. ആ നീ തന്നെ, നീ തന്നെ ഫസ്റ്റ്, നീ സെക്കൻഡ്, ഞാൻ. 200 രൂപയ്ക്ക് ദേ ആ ബോഡി തട്ടി ഇതിനകത്ത് ബോൾ വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ബൊമ്മ കിട്ടുമെന്നാണ് പറയണത്. അപ്പുറത്ത് ഇതേപോലെ തന്നെ ആ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് ഈ ബൊമ്മ കിട്ടും. അതാണ് സെറ്റപ്പ്. എന്തായാലും ചിഞ്ചമ്മ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ചിഞ്ചു ചിഞ്ചു വല്ല നടക്കുക മോളെ, നീ നീ ആദ്യം നോക്കി, കുഴപ്പമില്ല. എന്തിനാ പേടിക്കണോ? ആ എറി എറി എടിയപ്പോ അവർ എറിയല്ലേ. ഇനി അടുത്ത ഞാൻ അറിയാം, നോക്കട്ടെ. പൊക്കിയില്ലേ ബേബി, പൊക്കി എറിയണേ. പൊക്കി എറിയണേ. ഓ ഷിറ്റ്, 200 രൂപ. അപ്പൊ എന്തായാലും ഗൈസ് എളുപ്പാണെന്ന് കരുതി ആ സാധനം എറിയാൻ നിക്കരുത്, അത് ഒട്ടും എളുപ്പമല്ല. ഇപ്പൊ പൈസ മൊത്തം പോകും. അവരറിഞ്ഞ് കാണിക്കുമ്പോഴൊക്കെ വീഴും, പക്ഷെ നമ്മൾ എറിയുമ്പോ വീഴത്തില്ല. വീണ പോയിട്ട് അതിന്റെ അടുത്തൂടി പോലും പോകുന്നില്ല. ഓ നല്ല നോയിസ് ആണല്ലോ. എങ്കിലും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 200 രൂപയ്ക്ക് 3 ബോൾ കിട്ടും. ഒരു പാവനെ കിട്ടും വീഴ്ത്തി കഴിഞ്ഞാൽ. ടാറ്റ കാണിച്ചേ അമ്മു, ഫസ്റ്റ് റൈഡാണ് വണ്ടർലയിലെ. ഏതേ പൊങ്ങിന്നു പൊങ്ങിന്നു പോണോ? അമ്മു അല്ലെ പിടിക്ക് പിടിച്ചിരിക്ക. അമ്മു അമ്മു ഹായ് പറ, ഹായ് ഹായ്. പേടിക്കണ്ടപ്പോ ഒന്നുമില്ല അമ്മ, കുഴപ്പമില്ല. അമ്മ കൂടായിട്ടിരിക്കണം, ഒരു കുഴപ്പമില്ല. ഞാൻ വണ്ടർലെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റൈഡ് ഏതാന്ന് ചോദിച്ചാൽ ഈ കാണുന്ന കാർ റൈഡുകളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 വട്ടം ഇതിൽ തന്നെ കയറിയായിരുന്നു. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ. അടി തീർന്നടി തീർന്നു പോയി ഗായ്സ്.
എന്റെ പൊന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തലേക്ക് എനിക്ക് പേടിയൊന്നും വന്നില്ല, എനിക്ക് പേടിയില്ലാത്ത അഡ്വഞ്ചറസ് അഡ്വഞ്ചറസ് ഗേൾ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സംഭവമായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോ നമുക്ക് അവിടെ ഇവിടെ കിളി പോകുന്ന സാധനം ഇപ്പൊ അതിനേക്കാൾ കിളി പോകുന്ന ഇത് എന്താ പറയുന്നത്, റീകോയിൽ അല്ലേ, റോളർ കോസ്റ്റർ അല്ലേ, റീകോയിലേക്കാണ് കേറാൻ പോകുന്നത്. ഷോ എന്തായാലും ഇതിനകത്ത് ഉറപ്പായിട്ടും പോകും കിളി. ചലഞ്ചാളാ കിളി പോയാലും ഉറപ്പാണ്. കുട്ടിക്കാട്ട് തിരക്കാണ് കേട്ടോ എല്ലാ റൈഡിലും കേറാനായിട്ട്. വില കയറിട്ട് പാടി സ്കൂളിലിപ്പോ പോണല്ലോ, ബാക്കി സ്ഥലത്തേക്ക് കയറിട്ട് വന്ന് പോരെ പുള്ളിക്കറിയാ പോലെ. അപ്പൊ ഗൈസ് കുറച്ച് റൈഡുകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നല്ല റേറ്റാണ് കേട്ടോ, ഫുഡിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ സ്ലിപ്പ് കാണിച്ചു തരാം. നമ്മളിപ്പോ എവിടെ പോയാലും ഒരു മഴയുണ്ട്, ഇന്നിപ്പോ ഇവിടെയും മഴയുണ്ട്. ഞങ്ങളുടെ ഗോവയും മഴ ഗോളാക്കി കളഞ്ഞതാ. ഇപ്പം ഇപ്പം വണ്ടർലേ വന്നിട്ട് ഹെവി മഴ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും നല്ല രീതിയിൽ പെയ്യും. ഇതാണ് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ പോകുന്ന വണ്ടർലയിലെ റെസ്റ്റോറൻറ്റ്. ചിഞ്ചി ബിരിയാണിക്ക് എത്ര? 399 ബിരിയാണിയും പ്ലസ് ഒരു ലൈമും കൂടി ഉണ്ട് കേട്ടോ. മതി മതി മതി. നോക്കാൻ വേണ്ടി പോണേണ്, വന്നപ്പോ തന്നെ കുറച്ച് പൈസ പോയായിരുന്നു, ഇതിപ്പ അടുത്താണ് നോക്കാം. അപ്പൊ നമുക്ക് 5 ബോള് കിട്ടും 300 രൂപയ്ക്ക്. അപ്പൊ അതില് ഒരെണ്ണം ഇറങ്ങി ബാസ്ക്കറ്റ് ചെയ്യണമെങ്കിൽ ഒരു ടെടീനെ തരാന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതേപോലത്തെ ഒരുപാട് പരിപാടിയുണ്ട്, പക്ഷെ ഇതെല്ലാം ഇതൊക്കെ സ്കില്ലുള്ളവർക്ക് ചെയ്യാൻ പറ്റും വരും കേട്ടോ. നമുക്ക് അതിനുള്ള ആ ഒരു ബാസ്ക്കറ്റ് ബോൾ സ്കില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെടുവായില്ല എന്നുള്ളത് കണ്ടറിയണം. ബാബാ എറി എറി കമോൺ, സമയങ്ങളല്ലേ. ആ ബസ് സ്റ്റാളിയൻ്റെ ചാൻസ് അപ്പോട്ടെ. ആ ഒരെണ്ണം പോയി, ആ രണ്ടാമത് മോളെ നോക്കി. ആ അടുത്ത് പരിസരത്ത് പോലും പോയില്ല മനുഷ്യ. ഇനി എന്റെ ഇനി എനിക്ക് ഒരെണ്ണം ബേബി അറി
മഹേഷ് നിന്നിലാണ് പ്രതീക്ഷ. അമ്മു ആന ആന അമ്മുവിന്റെ പേരുള്ള അമ്മു ആനെന്ന് വിളി അമ്മു എന്ന് വിളി ഇതിങ്ങനെ പൊക്കേണ്ട ഇതിങ്ങനെ പൊക്കേണ്ട അടുത്തും ചെയ്ത സംഭവം അല്ലേ ഇതിങ്ങനെ അല്ലേ സീനില്ലേ ചെറിയ റൈഡ ആ ചെറിയ റൈഡ പൊങ്ങി നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ലാസ്റ്റ് ഇറങ്ങുന്നത് നമ്മളാണ്. ലാസ്റ്റ് വണ്ടർലയിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങളാണ്. ബാക്കി എല്ലാരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. പിന്നെ കട വരെ അടച്ചു. കടയല്ല, ഈ വണ്ടർല മൊത്തം ഇപ്പൊ പൂട്ടി ഇവിടെ ലൈറ്റ് ഒക്കെ കണക്ക്. ഇപ്പൊ ഒരു ലൈറ്റ് മാത്രമേ ഇവിടെ മിച്ചമുള്ളൂ. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളിപ്പോ ഔട്ട്റോ എടുക്കുന്ന. അപ്പൊ എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഗോപ്രോ ആണ് അത്, ഈ പറയുന്ന പോലെ വാട്ടർ പ്രൂഫിങ് അതുപോലെ വെള്ളത്തിലൊക്കെ മുക്കി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ നിന്നിട്ടില്ല. ആദ്യമായിട്ട് ആറ്റുനോറ്റ് വാങ്ങിച്ചൊരു ക്യാമറ ആയതുകൊണ്ട് അതെങ്ങാനും വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. ഗോപ്രോയ്ക്ക് അതിന്റെ ഒരു ഗ്യാരണ്ടി ഉള്ളതാണ്. വാട്ടർ റൈഡിൽ കൊണ്ടുപോകുന്നതും റിസ്ക് ആണ്. കയ്യിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്ര റിസ്ക് എടുത്തില്ല. മിക്ക റൈഡിലും അലൗഡ് അല്ല ക്യാമറ അലൗഡ് അല്ല. ക്യാമറ അലൗഡ് അല്ലായിരുന്നു കയ്യിൽ പിടിക്കാനായിട്ട്. പിന്നെ നമുക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് വേറെ ആരുമില്ല. അമ്മയൊക്കെ ആണെങ്കിൽ ഫുൾ ടയേർഡ് ആയിപ്പോയി. അപ്പൊ ഞങ്ങൾ റൈഡുകൾ മൊത്തം എൻജോയ് ചെയ്യുന്ന ഇടയ്ക്ക് ക്യാമറ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് വണ്ടർല മെയിൻ ആയിട്ട് കാണിച്ചു തരണമെന്ന് ഉദ്ദേശിച്ച് നമുക്ക് വണ്ടർല വ്ളോഗ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് അത് പാളിപ്പോയിട്ടുണ്ട്. എന്തായാലും പിന്നെ എന്തായാലും ഞങ്ങൾ നല്ല രീതിയിലൊക്കെ നമുക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ക്യാമറ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമുക്ക് ഇതുമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാമായിരുന്നു. നല്ല രീതിയിൽ കുറെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതിനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ വണ്ടർല. ഞങ്ങൾ റൈഡിലൊക്കെ കയറിയപ്പോ കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഇൻ കേസ് ഇതിന്റെ സ്റ്റിക്കെങ്ങാനും തലയിൽ വീണ ആർക്കെങ്കിലും ഇഞ്ചുറി പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അവര് ഒഴിവാക്കി ഞങ്ങളെ തഴഞ്ഞ്. അപ്പൊ എന്തായാലും ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങളുടെ വണ്ടർല വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടവരെ ബൈ ബൈ.